കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു, ഒരു ഗർഭിണിയെ, പൂർണ്ണ ഗർഭിണിയെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഒരു പ്രസവ വേദന എടുത്തിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള അനുഭവം, അവിടെ താമസിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കും സിനിമ ചെയ്തിരിക്കുന്നത്, ഇത്തരം എന്തെങ്കിലും ഒരു അനുഭവം ആ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു? അവിടെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നു പറയുന്നത് അവരുടെ യാത്രാ സൗകര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഈ ഒരു മൂന്നോ നാലോ വീടുകളിലുള്ള സ്ഥലങ്ങളുണ്ട്, കാടിൻ്റെ നടുവിലൊക്കെയാണ് അവർ വീടൊക്കെ വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. മെയിൻ റോഡിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയല്ല, പലപ്പോഴും ഇതേ രീതിയിലാണ്. ഈ സിനിമയിൽ ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ചില വഴികൾ താണ്ടി പോകുമ്പോൾ ഈ തുണി കെട്ടിയിട്ട് തന്നെ വേണം പോവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ വികസനം എന്ന് പറഞ്ഞിട്ട് മെയിൻ റോഡ് വെച്ച് കെട്ടിയിട്ട് മാത്രം പോലില്ല അവര്. നമ്മൾ ഈ വികസനം എന്ന് പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്, നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പുറത്താണ്, നമ്മൾ ഇങ്ങനെ ആ ഭംഗിയിൽ ആണത്. അതല്ലാതെ എങ്ങനെയൊക്കെ പറ്റുമെന്ന് നോക്കണം. കാരണം അതിനെ അവരെ കൊണ്ടുവന്ന് നമ്മളൊരു നഗരത്തിൽ താമസിപ്പിക്കല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഒന്നാമത് ഇത്തരം ഒരു സമൂഹത്തിൽ വരുമ്പോൾ അവരുടെ ശീലങ്ങളെയാണ്, അല്ലാണ്ട് നമ്മുടെ ശീലങ്ങളെ വെച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവർക്ക് വെച്ച് കെട്ടിയിട്ട് അവിടെ താമസിപ്പിക്കാൻ പറയുന്നതോടൊപ്പമല്ല, അവരേത് രീതിയിലാണോ താമസിക്കുന്നത് ആ രീതിക്ക് എന്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സംസ്കാരത്തെ അറിയാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതിനാണ് എൻ്റെ കുഴപ്പങ്ങൾ പറയുന്നത്. അത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ, കാരണം അത്രയാണ്, കാരണം നമ്മൾ എല്ലാവർക്കും റോഡ് സൈഡിൽ വഴിയായിട്ട് താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെന്ത് വഴി എന്ന് കണ്ടെത്തേണ്ടത് കൂടിയ ഒരുപാട് പോയിട്ടുണ്ടല്ലോ, ചോദ്യം ബാക്കി എടുക്കുകയാണ്. അതാണ് അത് ഭരണകൂടങ്ങൾ തീരുമാനിക്കട്ടെ. പ്രകൃതിയുടെ മക്കളാണ് അവരെ, അവിടെ നിന്നും പറിച്ച് നഗരവൽക്കരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ അസാധ്യമായി തീരും. ഇവിടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമാണോ എന്ന് ചോദിക്കുന്നത് മാതിരി അവർക്ക് വനത്തിൽ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളെ നഗരവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും അപകടകരമായ സംഗതിയാണ്. പിന്നെ വേണ്ട ഒരു സംഗതി അവരുടെ ഈ ആധുനിക യുഗത്തിൽ ഈ വൈദ്യസഹായം നൽകുക എന്നുള്ളത്. നമുക്കറിയാം കേരളമാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിൽ ഏറ്റവും കുറവ്, ശിശുമരണ നിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്.